ഇനി നമുക്ക് നുറുക്ക് ഗോതമ്പും പഴവും വെച്ചിട്ട് ഒരു പലഹാരം തയ്യാറാക്കാം. അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം, അതുപോലെ സ്നാക്ക് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ഒരുപാടങ്ങ് തൈൻ പൗഡർ ആക്കണ്ട, കുറച്ചൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതൊന്ന് കഴുകിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരല്പം വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ ഇത് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മൾ കഴുകാതെയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഒരു രണ്ട് വട്ടെങ്കിലും കഴുകിയെടുക്കണം. ഇതുപോലെ നമ്മൾ കഴുകിയ ശേഷം ഈ മുകളിലുള്ള വെള്ളം ഒന്ന് മാറ്റാം. ചെറിയ ഗോതമ്പിൻ്റെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് അടിയിൽ തന്നെ കിടക്കും, വെള്ളത്തിൽ കൂടെ പോകുന്നില്ല. അപ്പോൾ ഇതുപോലെ രണ്ട് വട്ടം കഴുകിയെടുക്കുക. അപ്പോൾ ഞാനിതിപ്പോൾ രണ്ട് വട്ടം കഴുകിയെടുത്തു. ഇനി ഇത് കുതിരാൻ വെക്കണം. അപ്പോൾ ഇത് കുതിർക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് മുങ്ങിക്കെടുക്കാൻ പാകത്തിന് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഗോതമ്പ് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും, പിന്നെ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കും. അപ്പോൾ ഒരു 10 മിനിറ്റ് ഇങ്ങനെ തന്നെ വയ്ക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ വെള്ളം മുഴുവനും വാർത്ത് ഒരു സ്ട്രെയിനറിൽ കൂടെ മാറ്റിയെടുക്കാം. അപ്പോൾ ഇതിൽ അത്യാവശ്യം വെള്ളം മുഴുവനും വാർന്നിട്ടുണ്ട്, എന്നാലും കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മൾ കൈ വെച്ച് തന്നെ ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ ആ ബാക്കിയുള്ള വെള്ളം കൂടി വാർന്ന് കിട്ടും. ഈ ഒരു പരത്തിലാണ് പൊടിച്ചിരിക്കുന്നത്, ഒരുപാട് ഫൈൻ പൗഡറല്ല. അപ്പോൾ ഇതുപോലെ പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ വെള്ളം മുഴുവനും ഇതുപോലെ വാർത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർക്കാം, പിന്നെ കുറച്ച് നട്ട്സ് ചേർക്കുന്നുണ്ട്. നട്ട്സ് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ. ഇനി ഇതിലോട്ട് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ശർക്കരയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ നല്ല മധുരമൊക്കെ വേണമെങ്കിൽ ഒരു 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ എടുക്കാം. അത് നിങ്ങളുടെ മധുരം അനുസരിച്ച് നോക്കി ചേർത്താൽ മതി. ഇനി ഇതിലോട്ട് ഏത്തപ്പഴമാണ് ചേർക്കുന്നത്. ഒരു വലിയ ഏത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർക്കാം. അപ്പോൾ ഈ പഴത്തിൻ്റെ മധുരമൊക്കെ നോക്കിയിട്ട് വേണം ശർക്കരയോ പഞ്ചസാരയോ ചേർക്കാനായിട്ട്. അപ്പോൾ നല്ല മധുരമുള്ള പഴമൊക്കെ ആണെങ്കിൽ ഒരുപാട് മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു 1/4 കപ്പോളം തേങ്ങയും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പോൾ നമ്മളിതെല്ലാം മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ വീട്ടിൽ സാധാരണയായിട്ടുള്ള ഒരു പാത്രമാണ്. അപ്പോൾ ഇതിലേക്ക് എണ്ണയോ നെയ്യോ ഒന്നും തടവേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് ഈ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ പുട്ടുകുറ്റിയിൽ തന്നെ വേവിച്ചെടുത്താലും മതി. അപ്പോൾ നന്നായിട്ട് തന്നെ നിറച്ച് കൊടുക്കുക. നിറച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മളിത് ഫില്ല് ചെയ്തെടുത്തു. ഇനിയൊരു ഇഡ്ഡലി തട്ടിലേക്ക് ഇത് ഓരോന്നും വെച്ച് കൊടുക്കാം. അപ്പോൾ ഇഡ്ഡലി തട്ടിലേക്ക് നേരത്തെ എണ്ണയൊന്നും തടവിയിട്ടൊന്നുമില്ല. അതുപോലെ ഓരോന്നും ഈ ഇഡ്ഡലി തട്ടിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. ഒന്ന് ചെരിച്ചതിന് ശേഷം കമഴ്ത്തി വെച്ചാൽ മതി, അതങ്ങനെ നിന്നോളും. അപ്പോൾ ഈ ഒരു അളവിൽ നിന്നും നമുക്കൊരു 4 എണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ 2 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്താൽ മതി. ഇനി ഇതൊരു സ്റ്റീമറിലേക്ക് മാറ്റി ഇതൊരു 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോഴേക്കിത് വെന്ത് കിട്ടും. ഇതിപ്പോൾ 15 മിനിറ്റിന് ശേഷം വേവിച്ചെടുത്തതാണ്. ഈ തട്ടിൽ നിന്നും വിടിച്ചെടുക്കാം. അപ്പോൾ ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ അടിഭാഗത്ത് നിന്ന് ഇതുപോലെ ഒന്ന് കുത്തിക്കൊടുത്താൽ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. ഒരുപാട് തണക്കാൻ നിൽക്കേണ്ട, ചൂടോടുകൂടി തന്നെ ചെയ്യാം, പൊടിഞ്ഞൊന്നും പോവില്ല. അപ്പോൾ ഓരോന്നും ഇതേപോലെ തന്നെ കത്തി വെച്ചിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് വിടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ സ്നാക്ക് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റും. ചൂടോടുകൂടി തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.